ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഗുരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി നടത്താൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷയുടെ കെമിസ്ട്രി വിഭാഗത്തിലെ മൂലകങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആവർത്തന പട്ടികയിലെ അവസാനത്തെ മൂലകം ഏതാണ്? ഓപ്ഷൻ എ മോസ്കോവിയ, ബി ലിവർമോറിയം, സി ഒഗാനെസൺ, ഡി ടെന്നിസൺ. 15 സെക്കൻഡ് ഉണ്ട് നിങ്ങൾക്ക് ആൻസർ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി ഒഗാനെസൺ ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ്? എ ഡോൺസ് പ്രക്രിയ, ബി ഡീക്കൺസ് പ്രക്രിയ, സി ഡോ പ്രക്രിയ, ഡി ബോഷ് പ്രക്രിയ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓപ്ഷൻ സി ഡോ പ്രക്രിയയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ടൈറ്റാനിയം, ഓപ്ഷൻ ബി യുറേനിയം, ഓപ്ഷൻ സി ഇറിഡിയം, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ ബി യുറേനിയമാണ്. അടുത്ത ചോദ്യം, അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മെർക്കുറി, ബി ഇറിഡിയം, സി അസ്റ്റാറ്റിൻ, ഡി ടൈറ്റാനിയം. ആൻസർ കമൻ്റ് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ മെർക്കുറിയാണ്. അടുത്ത ചോദ്യം, ടങ്സ്റ്റണിൻ്റെ പ്രതീകം ഏതാണ്? ഓപ്ഷൻ എ ടി എൻ, ബി ടി ജി, ഓപ്ഷൻ സി ഡബ്ല്യു, ഓപ്ഷൻ ഡി എസ്. ഉത്തരം ഓപ്ഷൻ സി ഡബ്ല്യു എന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിനാണ് ബാഹ്യതമാ ഷെല്ലിൽ അഷ്ടകവിന്യാസം ഉള്ളത്? ഓപ്ഷൻ എ ഫ്ലൂറിൻ, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി ആർഗൺ, ഓപ്ഷൻ ഡി കാൽസ്യം. ആൻസർ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി ആർഗൺ ആണ്. അടുത്ത ചോദ്യം, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേര് ലഭിച്ച മൂലകം ഏതാണ്? ഓപ്ഷൻ എ നിയോൺ, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി ബ്രോമിൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. ഇരുപത്തഞ്ച് മാർക്കിലാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. അവസാനം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറിനാണ്. അടുത്ത ചോദ്യം, ലെഡിൻ്റെ വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ബി കരൾ, സി വൃക്ക, ഓപ്ഷൻ ഡി ത്വക്ക്. ആൻസർ ഓപ്ഷൻ സി വൃക്കയാണ്. അടുത്ത ചോദ്യം, മീനമാത രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി ആർസെനിക്, ഓപ്ഷൻ ഡി ലെഡ്. ഉത്തരം ഓപ്ഷൻ ബി മെർക്കുറിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം, കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപം ഏതാണ്? ഓപ്ഷൻ എ വജ്രം, ഓപ്ഷൻ ബി കൽക്കരി, ഓപ്ഷൻ സി ഫുള്ളറീൻ, ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ്.
ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ഏതാണ് ഓപ്ഷൻ എ പ്ലവന പ്രക്രിയ ബി അംശിക സ്വേദനം സി ലീച്ചിങ് ഡി കാൽസിനേഷൻ എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക ഓപ്ഷൻ സി ലീച്ചിങ് ആണ് ഉത്തരം അടുത്ത ചോദ്യം വ്യത്യസ്ത സംയോജകത കാണിക്കുന്ന മൂലകങ്ങൾ ഏതാണ് ഓപ്ഷൻ എ അലോഹങ്ങൾ ബി അലസവാതകങ്ങൾ ഓപ്ഷൻ സി എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഓപ്ഷൻ ഡി ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ഡി ബ്ലോക്ക് മൂലകങ്ങളെന്നാണ് അടുത്ത ചോദ്യം പതിനെട്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സംയോജകത ഡാഷാണ് ഓപ്ഷൻ എ പൂജ്യം ബി ഒന്ന് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ ഡി മൂന്ന് ഇതിലേതാണ് ഉത്തരം എന്ന് പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക ആൻസർ ഓപ്ഷൻ എ പൂജ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ 2p ഓപ്ഷൻ ബി 3f ഓപ്ഷൻ സി 4d ഓപ്ഷൻ ഡി 5s താഴെ പറയുന്നവയിൽ ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി 3f ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലുപ്പം ഡാഷ് ഓപ്ഷൻ എ കൂടുന്നോ ഓപ്ഷൻ ബി കുറയുന്നോ ഓപ്ഷൻ സി മാറ്റമില്ലാതെ തുടരുന്നോ ഓപ്ഷൻ ഡി കൂടുകയും കുറയുകയും ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ കൂടുന്നു എന്നതാണ് അടുത്ത ചോദ്യം ആവർത്തന പട്ടികയിലെ 101-ാം മൂലകം ഏതാണ് ഓപ്ഷൻ എ ഐൻസ്റ്റീനിയം ഓപ്ഷൻ ബി ഫെർമിയം ഓപ്ഷൻ സി മെൻഡലീവിയം ഓപ്ഷൻ ഡി നിഹോണിയം ആവർത്തന പട്ടികയിലെ 101-ാം മൂലകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മെൻഡലീവിയമാണ് അടുത്ത ചോദ്യം ഹൈഡ്രജൻ താഴെ പറയുന്നവയിൽ ഏത് മൂലകവുമായാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തത് ഓപ്ഷൻ എ ഹീലിയം ബി സോഡിയം സി ആൻറ്റിമണി ഓപ്ഷൻ ഡി ബിസ്മത്ത് ആൻസർ ഓപ്ഷൻ എ ഹീലിയമാണ് അടുത്ത ചോദ്യം സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഹീലിയം ഓപ്ഷൻ സി നിയോൺ ഓപ്ഷൻ ഡി മാഗ്നീഷ്യം ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ ഏത് മൂലകത്തിനാണ് ആറ്റോമിക നമ്പറും ആറ്റോമിക ഭാരവും തുല്യമായിട്ടുള്ളത് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഹീലിയം ഓപ്ഷൻ സി നൈട്രജൻ ഓപ്ഷൻ ഡി ഓക്സിജൻ ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് അടുത്ത ചോദ്യം മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ് ഓപ്ഷൻ എ ജെ ഡബ്ല്യു ഡോബറീനർ ഓപ്ഷൻ ബി ജോൺ ന്യൂലാൻഡ്സ് ഓപ്ഷൻ സി ചാൻ കോർട്ടോയിസ് ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജോൺ ന്യൂലാൻഡ്സ് ആണ് അടുത്ത ചോദ്യം പ്രാചീനകാലത്ത് ഏക അലുമിനിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മൂലകം ഏതാണ് എ സ്ട്രോൺഷ്യം ബി സിലിക്കൺ സി ജർമേനിയം ഓപ്ഷൻ ഡി ഗാലിയം
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗാലിയം ആണ് അടുത്ത ചോദ്യം ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗ്ഗീകരിച്ചത് ആരാണ് ഓപ്ഷൻ എ ദിമിത്രി മെൻഡലിയേവ് ഓപ്ഷൻ ബി ലോതർ മേയർ ഓപ്ഷൻ സി ഹെൻറി മോസ്ലി ഓപ്ഷൻ ഡി ചാൻ കോർട്ടോയിസ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹെൻറി മോസ്ലിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ഓപ്ഷൻ ബി ദിമിത്രി മെൻഡലിയേവ് ഓപ്ഷൻ സി ഹെൻറി മോസ്ലി ഓപ്ഷൻ ഡി ലാവോസിയർ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദിമിത്രി മെൻഡലിയേവ് ആണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ 25 മാർക്കിനാണ് എക്സാം നടത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് താഴെ കമൻ്റ് ചെയ്യുക കേരള PSC പ്രിലിംസ് എക്സാമിൻ്റെ ഇത്തരത്തിൽ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗുഡ് ബൈ